വെങ്കടേഷായ നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നമ്മുടെ ഈ മാസത്തെ സെപ്റ്റംബർ മാസത്തെ തിരുപ്പതി വ്ളോഗാണ് ഇടുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ 5:10 റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടുത്തെ തിരക്കുകൾ കണ്ടാൽ തന്നെ ഏകദേശം നമുക്ക് തിരുമലയിലെ തിരക്കുകൾ എത്രയാണെന്ന് ഊഹിക്കാൻ പറ്റും. കാരണം 95% പേരും ഇവിടെ ഈ റെയിൽവേ സ്റ്റേഷനിലുള്ളവരെല്ലാവരും തന്നെ തിരുപ്പതി തിരുമലയിലേക്ക് ഭഗവാന്റെ ദർശനത്തിനായിട്ട് വന്നിരിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ശ്രീനിവാസം കോംപ്ലക്സിലാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തെന്ന് വെച്ചാൽ, ആദ്യമായിട്ട് തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് പോകുന്നവരുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയതിന് ശേഷം ഒരുപക്ഷെ നമ്മൾ ശ്രീനിവാസത്തിലോ അതല്ലെങ്കിൽ വിഷ്ണുനിവാസം കോംപ്ലക്സിലോ റൂമുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ കൂടി നമുക്കറിയില്ല അത് ദൂരമാണോ അടുത്താണോ എന്ന്. അപ്പോൾ നമ്മൾ നേരെ ഓട്ടോക്കാരോടൊന്ന് ചെന്ന് ചോദിക്കും എവിടെയാണ് ശ്രീനിവാസം കോംപ്ലക്സ് എന്ന്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ 100 രൂപ വാങ്ങിക്കുകയും ചെയ്യും, ചുറ്റിക്കൊണ്ടുപോയി വിടും. നമുക്കപ്പോൾ ദൂരമുള്ള പോലെ തോന്നും. അതുകൊണ്ട് നിങ്ങളാരും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ശ്രീനിവാസത്തിലേക്ക് പോകുമ്പോൾ നടന്ന് പോകേണ്ട വഴി മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് ഉണ്ട്, അതിൻ്റെ തൊട്ടടുത്താണ് വിഷ്ണുനിവാസം കോംപ്ലക്സ്. അപ്പോൾ ഇത് രണ്ടും വലിയ ദൂരമൊന്നുമില്ല. കൂടാതെ മാധവം ഗസ്റ്റ് ഹൗസ് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മാധവത്തിലാണ് കിട്ടിയിരിക്കുന്നത് എങ്കിൽ കൂടി ശ്രീനിവാസം കോംപ്ലക്സിൻ്റെ ഉള്ളിൽ തന്നെയാണ് മാധവം ഗസ്റ്റ് ഹൗസ് ഉള്ളത്. എല്ലാം കൂടെ കൺഫ്യൂസ് ആവാതിരിക്കാനാണ് ഞാനിത് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത്. നമുക്ക് നടന്നു പോകേണ്ട ദൂരം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നേരം പുലർച്ചെ ആവട്ടെ വെളുത്തോട്ടെ നമ്മൾ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. 24 മണിക്കൂറും അവിടെ ജനങ്ങളുടെ തിരക്കുകൾ തന്നെയായിരിക്കും. തിരുമലയിലേക്ക് പോകുന്ന ഭക്തജനങ്ങളുടെ തിരക്ക് എപ്പോഴും തിരുപ്പതിയിലുണ്ടാവും. അതുകൊണ്ട് നമുക്ക് പേടിക്കാനൊന്നും തന്നെയില്ല. ഒരു പക്ഷേ ആർക്കും റൂം കിട്ടിയില്ല, നമുക്ക് അക്കോമഡേഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പേടിക്കാനൊന്നും തന്നെയില്ല. അവിടെ ഒരുപാട് ലോഡ്ജിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഹോട്ടൽസുകളുണ്ട്. നമുക്ക് അവിടെ പോയിട്ട് റൂമുകൾ എടുക്കാം. 500 രൂപയുടെ റൂമുകളും 1000 രൂപയുടെ റൂമുകളും അവൈലബിൾ ആണ്. 500 രൂപയുടെ കാട്ടിയും കുറച്ച് ബെറ്ററായി തോന്നുന്നത് 1000 രൂപയുടെ ആയിരിക്കും. ഇത് സ്ത്രീകളെല്ലാം ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ എടുക്കാം. അതല്ല, ജെൻസുകൾ മാത്രമാണ് പോകുന്നത് എങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം നമുക്ക് അവിടെ ലഗേജ് വെച്ചതിന് ശേഷം നമുക്ക് തിരുമലയിലേക്ക് പോകാവുന്നതാണ്. നമ്മൾ നേരെ അപ്പോൾ നമ്മുടെ ശ്രീനിവാസം കോംപ്ലക്സിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് ഈ ബോർഡ്, ആ ലൈറ്റ് തെളിയുന്ന ബോർഡിൽ ശ്രീനിവാസം എന്ന് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ മുൻവശത്തു കൂടിയാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശ്രീനിവാസം എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സമയം നോക്കുക, അവിടെ തന്നെ എത്ര തിരക്കുണ്ടെന്ന്. അപ്പോൾ പകുതി ആൾക്കാരും ഇവിടെ റൂമുകൾ എടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. നമുക്ക് നേരെ നമ്മുടെ ടിക്കറ്റ് അക്കോമഡേഷൻ ഓൺലൈനിലൂടെയാണ് ഞാൻ ബുക്ക് ചെയ്തത്. ഓഫ്ലൈനിലൂടെയും ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സമയമുണ്ട്, ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ കാത്തു നിൽക്കാനുള്ള സമയമുണ്ട് എന്നുണ്ടെങ്കിൽ ഓഫ്ലൈനിലൂടെ റൂം നമുക്ക് നേരിട്ട് വന്നിട്ട് നമ്മുടെ ആധാർ കാർഡ് കാണിച്ചതിന് ശേഷം നമുക്ക് റൂം എടുക്കാവുന്നതാണ്. ഞാൻ നേരത്തെ തന്നെ ഓൺലൈനിൽ ബുക്ക് ചെയ്ത കാരണം അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നമ്മൾ നേരെ അകത്തോട്ട് പോവുകയാണ്. ഒരുപാട് പേര് നമ്മളോട് കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് നേരിട്ട് പോയിട്ട് 300 രൂപയുടെ ദർശന ടിക്കറ്റ് എടുക്കാൻ സാധിക്കുമോ എന്ന്. അവർ ചോദിക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്തെന്ന് വെച്ചാൽ, കൊറോണ വരുന്നതിൻ്റെ മുൻപ് ശ്രീനിവാസം കോംപ്ലക്സിലും അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിലും നമുക്ക് ചോട്ടിൽ റെയിൽവേ സ്റ്റേഷൻ കടന്ന ഉടനെ ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. അവിടെയും നമുക്ക് 300 രൂപയുടെ ദർശന ടിക്കറ്റും ഫ്രീ ദർശന ടിക്കറ്റും എല്ലാം തന്നെ കൊടുത്തുകൊണ്ടിരുന്നു. ഇപ്പോഴാണ് അതെല്ലാം നിർത്തലാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ശ്രീനിവാസം കോംപ്ലക്സിൽ പോയി ടിക്കറ്റ് എടുത്തവർക്ക് അറിയാൻ പറ്റും അവിടെയാണ് നമ്മളിപ്പോൾ അക്കോമഡേഷൻ്റെ പ്രിൻ്റ് ഔട്ട് കാണിക്കുന്നത്. നമ്മുടെ ബാഗുകളെല്ലാം സ്കാൻ ചെയ്തതിന് ശേഷം ആ 300 രൂപയുടെ ദർശന ടിക്കറ്റ് എടുത്ത സ്ഥലത്ത് പോയിട്ട് നമ്മുടെ പ്രിൻ്റ് ഔട്ട് കാണിച്ച് നമ്മുടെ റൂമിൻ്റെ നമ്പരും അതുപോലെ തന്നെ ഏത് ബ്ലോക്കാണ് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസും അവർ നമുക്ക് തരുന്നതായിരിക്കും. നമ്മൾ ശ്രീനിവാസം കോംപ്ലക്സിൻ്റെ എൻട്രൻസിലേക്ക് കടന്ന ഉടൻ തന്നെ നമ്മുടെ ബാഗെല്ലാം സ്കാൻ ചെയ്തതിന് ശേഷം നോക്കുമ്പോൾ അവിടെ വലിയ ഒരു പടം വെങ്കടേശ്വര ഭഗവാന്റെയും പത്മാവതി അമ്മയുടെയും വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ നേരെ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ റൂമിൻ്റെ ടിക്കറ്റ് പ്രിൻ്റ് ഔട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഈ പോകുന്ന വഴിയിൽ നമുക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഞാൻ സേവകളുടെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. തിരുപ്പതി തിരുമലയിൽ നടത്തുന്ന എല്ലാ സേവകളുടെ ഡീറ്റെയിൽസും അതിൻ്റെ റേറ്റും കാര്യങ്ങളും അതുപോലെ തന്നെ സമയം എല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ എഴുതിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് ഞാൻ കാണിച്ചു തരാം. അത് കുറച്ച് നേരം ഇങ്ങനെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഒരു പക്ഷേ നമ്മുടെ ആ പഴയ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് എടുത്തത് പ്രത്യേകമായിട്ട്. അപ്പോൾ അതിൻ്റെ കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം.
നമ്മൾ പറഞ്ഞ സേവകൾ രാവിലെ 2:30 സുപ്രഭാത സേവ, 3 മണിക്ക് തോമാന സേവ, അത് കഴിഞ്ഞ് 4 മണിക്ക് അർച്ചന സേവ, അതിൻ്റെ റേറ്റുകൾ, ഒരു ടിക്കറ്റിൻ്റെ റേറ്റുകൾ, പിന്നെ കല്യാണോത്സവം, ഡോളോത്സവം. ഡോളോത്സവം എന്ന് പറഞ്ഞാൽ ഊഞ്ചൽ സേവയാണ് ഡോളോത്സവം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആർജിത ബ്രഹ്മോത്സവം, വസന്തോത്സവം, സഹസ്ര ദീപാലങ്കാര സേവ, വിശേഷ പൂജ എപ്പോഴൊക്കെയാണ്, തിങ്കളാഴ്ചയുണ്ട്, ചൊവ്വാഴ്ചയുണ്ട്. അതുപോലെ തന്നെ തിരുച്ചാനൂർ അമ്മയുടെ ക്ഷേത്രത്തിലെ വിശേഷ പൂജകളുടെ വിശദീകരണങ്ങളും ഇവിടെ ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അത് നോക്കിക്കൊണ്ട് നിൽക്കുന്നതിന് ഉള്ളിൽ തന്നെ നമുക്ക് റൂമിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏത് ബ്ലോക്കാണോ ലഭിച്ചിരിക്കുന്നത് അങ്ങോട്ടേക്ക് പോവാം. ഇപ്പോൾ നമുക്ക് റൂം നമ്പർ 325 അലോട്ടായിരിക്കുന്നത്. നമ്മൾ ഒരു റൂം മാത്രമേ എടുത്തിട്ടുള്ളൂ. 200 രൂപയാണ് നമുക്ക് ഓൺലൈനിലൂടെ നമുക്ക് റൂമിന് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ പേ ചെയ്തത് 448 രൂപയാണ് ടാക്സും, അതുപോലെ തന്നെ 200 രൂപ നമുക്ക് റീഫണ്ട് വരുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ റീഫണ്ട് വന്നാൽ ഞാൻ നിങ്ങളോട് അപ്ഡേറ്റ് ചെയ്യാം. കാരണം ഒരുപാട് പേര് ഇങ്ങനെ കെട്ടിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ 100 രൂപയുടെ റൂമാണെങ്കിൽ 200 രൂപ കിട്ടണം, 200 രൂപയുടെയാണെങ്കിൽ നമുക്ക് 400 രൂപ കിട്ടണം. അങ്ങനെയാണ് ഇവിടുത്തെ റൂമുകളുടെ കണക്ക്. അപ്പോൾ അതിൻ്റെ നമ്മൾ ഏത് ബ്ലോക്കാണോ ആ ബ്ലോക്കിൻ്റെ ചാവി വാങ്ങിക്കണമെങ്കിൽ നമ്മൾ ആ ബ്ലോക്കിലെ മാനേജർ ഉണ്ടാവും അവിടെ. അപ്പോൾ അവരോട് നമ്മൾ ഈ ടിക്കറ്റ് കാണിക്കണം. കാണിച്ചതിന് ശേഷം, എൻട്രി ചെയ്തതിന് ശേഷം മാത്രമേ അവർ നമ്മളെ അകത്തേക്ക് റൂമിൻ്റെ ചാവി തന്ന് വിടുകയുള്ളൂ. അപ്പോൾ ഇതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന റൂം. 2 ബെഡുകളും അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും എല്ലാം തന്നെ ഉണ്ട്. നമുക്ക് നമ്മുടെ ഈ റൂമിൻ്റെ ജനലിലൂടെ നോക്കിയാൽ തിരുമല കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കുളിച്ച് ഫ്രഷായതിന് ശേഷം താഴെയുള്ള ക്ഷേത്രങ്ങളിലേക്കെല്ലാം തന്നെ പോവാം. അതിനു മുൻപായിട്ട് എനിക്ക് തിരുപ്പതിയിലെ റൂമുകളെ കാട്ടിയും എപ്പോഴും പേഴ്സണലായിട്ട് താല്പര്യം തിരുമലയിലെ റൂമുകളോടാണ്. അവിടെയാകുമ്പോൾ നമുക്ക് ആ ദൈവീകത്വം ഏത് സമയം ഉണർന്നുകൊണ്ടിരിക്കാൻ സാധിക്കും. എപ്പോൾ നോക്കിയാലും വെങ്കടേശ്വര ഭഗവാന്റെ നാമങ്ങൾ അവിടെ ഒലിച്ച് കേട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ ആകുമ്പോൾ കുറച്ചും കൂടെ ആ ഒരു മനസ്സിന് ശാന്തി ലഭിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് തിരുമല. അതുകൊണ്ട് എനിക്ക് അവിടെയാണ് താല്പര്യം. എങ്കിലും നമുക്ക് തിരുപ്പതിയിലാണ് ഇപ്രാവശ്യം റൂം ലഭിച്ചത്, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ റൂമുകൾ ലഭിച്ചില്ലെങ്കിലും ശ്രീനിവാസം കോംപ്ലക്സിൽ വന്ന് നമുക്ക് കുളിച്ച് റെഡിയായിട്ട് വസ്ത്രങ്ങളെല്ലാം മാറി താഴെയുള്ള ക്ഷേത്രങ്ങളിലേക്ക് പോകുവാനുള്ള സൗകര്യങ്ങളുമുണ്ട്. റൂം എടുത്തെങ്കിൽ മാത്രം തന്നെയാണ് അവിടെ വരണം എന്നൊന്നുമില്ല. നമുക്ക് റൂം എടുത്തില്ലെങ്കിലും അവിടെ വന്ന് കുളിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുളിച്ചു കഴിഞ്ഞു, എല്ലാം റെഡിയായി, നമുക്ക് നേരെ ഇനി താഴെ ഗോവിന്ദരാജ പെരുമാളുടെ ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നമ്മളിതാ വന്നുകൊണ്ടിരിക്കുകയാണ് ഗോവിന്ദരാജ പെരുമാൾ ക്ഷേത്രത്തിലേക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ പോയതിന് ശേഷം ഭഗവാന് തുളസി മാലയാണ് നമ്മൾ ആദ്യം വാങ്ങിക്കുന്നത്. ഭഗവാന് നമ്മളെപ്പോഴും പോകുന്ന സമയത്ത് എന്തെങ്കിലും കയ്യിൽ കൊണ്ടുപോകണമെന്ന് കരുതി ഞാൻ തുളസി മാലയാണ് ആദ്യം വാങ്ങിക്കുന്നത്. അത് വാങ്ങിച്ചതിന് ശേഷം നമുക്ക് ക്ഷേത്രത്തിനുള്ളിലേക്ക് പോവാം. നമ്മൾ ലാസ്റ്റ് സമയത്ത് വരുന്ന സമയത്ത് ഇവിടെ റെന്യൂവേഷൻ വർക്ക് നടക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവുമെന്നാണ് വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ബ്രഹ്മോത്സവത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം ഇവിടെയും തുടങ്ങിക്കഴിഞ്ഞു. കാരണം തിരുമലയിൽ എന്ത് ഉത്സവം നടക്കുകയാണെങ്കിലും ഇവിടെയും താഴത്തും അമ്മയുടെ ക്ഷേത്രത്തിലെല്ലാം തന്നെ ആ ഉത്സവത്തിൻ്റെ ഒരു പ്രതീതി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെയും ബ്രഹ്മോത്സവത്തിൻ്റെ കാര്യങ്ങളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു. അതുപോലെ ഇനി മുകളിൽ പോയെങ്കിൽ മാത്രമേ അറിയുള്ളൂ നമുക്ക് അവിടെ എന്താണ് സിറ്റുവേഷൻ എന്ന്. അപ്പോൾ നമ്മൾ ഇവിടെ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ ലഗേജും അതുപോലെ തന്നെ ഫോണും എല്ലാം തന്നെ അവിടെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുവരെയുള്ള വീഡിയോകൾ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അലമേല് മംഗാമ ക്ഷേത്രത്തിൽ പോവാൻ. ഇപ്പോൾ രാവിലെ ഒരു 7:30 സമയമായിട്ടുണ്ട്. ഇപ്പോൾ നട അടച്ചിരിക്കുന്ന സമയമാണോ എന്ന് നമുക്കറിയില്ല. നട അടച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഒരുപാട് നേരമൊന്നും അവർ അടച്ചിട്ടില്ല. പക്ഷേ അലമേല് മംഗാമയുടെ ക്ഷേത്രത്തിൽ രാവിലെ 7 മണിക്ക് നട അടച്ചിട്ടുണ്ടെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞിട്ടേ തുറക്കുകയുള്ളൂ. എന്താ ഗോമാതയുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ അവരെല്ലാം തൊഴുതിന് ശേഷം പോവുകയാണ്. കൂടാതെ ഉള്ളിലേക്ക് പോകുമ്പോൾ സൈഡുകളിലായിട്ട് ഒരുപാട് ദൈവങ്ങളുടെ ചെറിയ ചെറുതായിട്ടുള്ള അമ്പലങ്ങളുണ്ട്. അപ്പോൾ അവിടെയും എല്ലാം നമ്മൾ തൊഴുതണം. അപ്പോൾ നമ്മൾ നേരെ ഉള്ളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ അകത്തേക്ക് കിടക്കുമ്പോൾ തന്നെ 2 ഗണേശന്മാരെയാണ് കാണാൻ സാധിക്കുന്നത്. വളരെ സന്തോഷം തോന്നി. അതുപോലെ തന്നെ 10 രൂപ അവിടെ നിൽക്കുന്ന ആളുടെ അടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗണേശ ഭഗവാൻ നമുക്ക് അനുഗ്രഹം തരും. അപ്പോൾ അതും കൂടി നമ്മൾ ചെയ്തു. ചെയ്തതിന് ശേഷം നമുക്ക് ലഗേജുകളെല്ലാം കൊടുത്തതിന് ശേഷമാണ് നമ്മൾ അകത്തേക്ക് പോയത്. അപ്പോൾ നമ്മൾ ആദ്യം ഗണേശ ഭഗവാനെ തൊഴുതാം. അതിന് ശേഷം ഈ കാണുന്ന സൈഡാണ് നമുക്ക് ലഗേജുകൾ കൊടുക്കേണ്ടത്. ആരും വന്ന് ചുറ്റി തിരിയാതിരിക്കാനാണ് ഞാൻ പ്രത്യേകമായിട്ട് ഇത് വളരെ സ്ലോ ആയിട്ട് എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞു തരുന്നത്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് തിരുപ്പതി വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത് എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞു അവിടെ നിന്ന് തൊഴുതു. അപ്പോൾ അതിന് ശേഷം നമ്മൾ നേരെ അലമേലു മംഗാപുരത്തേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ ഓട്ടോയിലാണ് വന്നത്.
ഗോവിന്ദരാജ പെരുമാൾ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് ഓട്ടോയിലാണ് വന്നത്. 180 രൂപയാണ് നമ്മളോട് വാങ്ങിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ബസ്സിനാണ് വരുന്നതെങ്കിൽ 30 രൂപ വാങ്ങിക്കുള്ളൂ. പക്ഷെ പാലം പണി നടക്കുന്നതിനാൽ 25 മിനിറ്റ് വരെ സമയം എടുക്കുന്നുണ്ട് അലമേലു മംഗാപുരത്തേക്ക് വരാൻ. ഓട്ടോ മുഖാന്തരമാണെങ്കിൽ നമുക്ക് വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ അലമേലു മംഗാപുരം ക്ഷേത്രത്തിലേക്ക് വന്നു ചേരാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അവിടുത്തെ ഇതുപോലെ നമ്മൾ ഫോണ് സബ്മിറ്റ് ചെയ്യാനുള്ളത് കാരണം മുൻവശത്തെ കാഴ്ചകൾ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ പത്മാവതി അമ്മയ്ക്ക് താമരപ്പൂവും തുളസിമാലയും എല്ലാം തന്നെ വാങ്ങിച്ചു കൊണ്ടുപോകാമെന്നാണ്. അപ്പോൾ നമ്മൾ സർവ്വദർശനത്തിന് പോവുകയാണെങ്കിൽ ഇവിടെയും സർവ്വദർശനം 100 രൂപ ടിക്കറ്റ്, 300 രൂപ ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സർവ്വദർശനത്തിന് പോവുകയാണെങ്കിൽ നമുക്ക് നേരിട്ട് കിടക്കാം. അതല്ല 300 രൂപയുടെ 100 രൂപയുടെ ടിക്കറ്റ് ആണെങ്കിൽ ഈ ഭാഗത്ത് ഈ എൻട്രൻസിൽ പോയതിന് ശേഷം ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിലേക്ക് പോകണം. എങ്ങനെ പോയാലും എല്ലാം വരിയും ഒന്നിച്ചാണ് വിടുന്നത്. അപ്പോൾ നമുക്ക് സർവ്വദർശനമല്ലേ ബെറ്റർ. അപ്പോൾ നമ്മൾ സർവ്വദർശനത്തിനാണ് പോയത്. പോയി ഒരു മാക്സിമം 20 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ദർശനം കിട്ടി, പുറത്തു വരാൻ സാധിച്ചു. നല്ല ദർശനം കിട്ടി. അതുപോലെ തന്നെ ചെറിയ ലഡു പ്രസാദമായി ലഭിച്ചു. അവിടെ നിന്ന് കഴിക്കാനായിട്ട് നമുക്ക് പുളിയോദരയാണ് തന്നത്. കുറച്ച് കയ്യിലോ അല്ലെങ്കിൽ ഒരു ദൊണ്ണയിലോ ആക്കിയിട്ട് തരും. നമുക്ക് അവിടെ നിന്ന് കഴിച്ചിട്ട് അതിനുശേഷം പുറത്ത് വന്ന് ലഡു പ്രസാദം വാങ്ങിച്ചിട്ട് നമുക്ക് നേരെ ഇനി മുകളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. അതിന് മുൻപ് അവിടെ തന്നെയുള്ള ഒരു ഹോട്ടലിൽ പോയിട്ട് നമ്മൾ രാവിലത്തെ ടിഫിൻ കഴിക്കുകയാണ്. ഇവിടെയും നല്ല തിരക്കുണ്ട്. എല്ലാ ഭാഗത്തും തിരക്ക് കൂടുതലാണ്. കാരണം ജനങ്ങൾ എപ്പോഴും വന്നു പോയിക്കൊണ്ടിരിക്കുന്നതായത് കാരണം അപ്പോൾ നമ്മൾ ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം ഒരു 9:30 ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ നേരെ മുകളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അവിടെ വിഷ്ണുനിവാസം കോംപ്ലക്സിൻ്റെ ഓപ്പോസിറ്റുള്ള ബസ് സ്റ്റാൻഡിൽ നിന്നാണ് നമുക്ക് തിരുമലയിലേക്ക് പോകാനുള്ള ജീപ്പ് ലഭിച്ചത്. ഒരാൾക്ക് 100 രൂപയാണ് അവർ വാങ്ങിച്ചത്. പക്ഷേ നമ്മൾ 3 പേരുണ്ടെങ്കിൽ 3 പേരെയും 4 പേരുണ്ടെങ്കിൽ 4 പേരെയും മാത്രമല്ല, അവരുടെ ജീപ്പിൽ എത്ര പേർക്ക് ആരെങ്കിലും സ്ഥലമുണ്ടോ അത്രയും പേര് ഫുള്ളാക്കിയതിന് ശേഷം അവർ മുകളിൽ പോകുള്ളൂ. ഫുള്ളാകുന്നവരെ 5-10 മിനിറ്റോ നമുക്ക് അവിടെ കാത്തു നിൽക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ നേരെ തിരുമലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ വ്ലോഗ് നമ്മൾ 2 പാർട്ടായിട്ട് ഇടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഒരുപാട് ലെങ്തി ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് കാണാനുള്ള ഒരാഗ്രഹം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ ചോട്ടിലത്തെ കാര്യങ്ങളെല്ലാം ഒരു വ്ലോഗായിട്ടും അതുപോലെ തന്നെ മുകളിലെ തിരുമലയിലെ കാഴ്ചകളെല്ലാം തന്നെ ഒരു വ്ലോഗായിട്ടും ഇടാം. കൂടാതെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലാസ്റ്റിക് അലൗഡ് അല്ല എന്ന്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം കൂടി ഞാനിവിടെ കാണിച്ചു തരാം. അതവിടെ എങ്ങനെയാണ് ചെക്കിങ് ചെയ്യണത് എന്നെല്ലാം തന്നെ ഞാൻ കാണിക്കാം. നമ്മൾ ജീപ്പിൽ കയറിയാലും ശരി, ബസ്സിൽ കയറിയാലും ശരി, ബസ്സിന് ഒരാൾക്ക് ഈടാക്കുന്നത് മുകളിലേക്ക് പോകാൻ 90 രൂപയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ കയറി പോകുന്ന സമയത്ത് അവിടെ ഒരു ചെക്കിംഗ് പോയിൻ്റ് ഉണ്ടാവും. ആ ചെക്കിംഗ് പോയിൻ്റിൽ നമ്മുടെ ജീപ്പുകാരാണെങ്കിൽ ശരി, ബസ്സിലാണെങ്കിൽ ശരി, നമ്മൾ എല്ലാ പാസഞ്ചേഴ്സിനെയും ഇറക്കി പുറത്ത് നിർത്തിയതിന് ശേഷം നമ്മുടെ ബാഗും അവർ ചെക്ക് ചെയ്യും. അപ്പോൾ നമ്മുടെ കയ്യിൽ 1-യൂസ് പ്ലാസ്റ്റിക് ബോട്ടിൽസുകൾ ഉണ്ടെങ്കിൽ അവരത് വാങ്ങിച്ചു വയ്ക്കും. അതുപോലെ തന്നെ നമ്മുടെ വാഹനങ്ങൾ, നമ്മൾ ഏത് വാഹനത്തിലാണോ പോകുന്നത് ആ വാഹനങ്ങളും അവർ ചെക്ക് ചെയ്യുന്നതായിരിക്കും. കാരണം അവർ എന്തെല്ലാം പ്ലാസ്റ്റിക് ബോട്ടിൽ ചെക്ക് ചെയ്യും, അതുപോലെ തന്നെയാണ് വേറെന്തെങ്കിലും ലിക്വിഡ് അങ്ങനെയുള്ള സാധനങ്ങൾ മുകളിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം അവർ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളെ മുകളിലേക്ക് വിടുകയുള്ളൂ. അപ്പോൾ ആ പ്രോസസ്സ് കഴിയാനായിട്ട് ഏകദേശം ഒരു 15 മിനിറ്റ് വരയ്ക്ക് സമയം എടുത്തു. നമ്മൾ ചെക്കിംഗ് പോയിൻ്റിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് നമ്മുടെ ഈ വെള്ള ബോട്ടിൽ കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളത് അറിയില്ല. നമ്മൾ നോർമലായിട്ട് വീടുകളിൽ യൂസ് ചെയ്യുന്ന ആ ബോട്ടിൽസ് കൊണ്ടുപോകാം. പക്ഷേ 1-യൂസ് പ്ലാസ്റ്റിക് കൊണ്ടുപോകരുത്. തിരുമലയിൽ ഇപ്പോൾ റീസെൻ്റായിട്ട് പോയിട്ട് വന്നവർക്കും അറിയാൻ പറ്റും, അവിടെ കുപ്പി ബോട്ടിലാണ് വെള്ളം കൊടുക്കുന്നത്. നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിലും പ്ലാസ്റ്റിക് ബോട്ടിലുകൾ തരില്ല. അപ്പോൾ അതെല്ലാം അറിയും. ഇപ്പോൾ നമുക്ക് ഇത്രയും വരിയിൽ ചെക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും വണ്ടികൾ പാസഞ്ചേഴ്സിനെല്ലാം അവർ ആദ്യം ഇറക്കി വിടും. ബസ്സിലാണെങ്കിലും തീർച്ചയായിട്ടും ഈ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷമേ മുകളിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ സ്വന്തം വാഹനങ്ങളിൽ പോവുകയാണെങ്കിലും ഈ ഒരു പ്രോസസ്സ് ഉണ്ടാവും. ഇതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷമേ അവർ മുകളിലോട്ട് കടത്തി വിടുകയുള്ളൂ. അങ്ങനെ നമ്മുടെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലുകളുണ്ടെങ്കിലും അവർ നമ്മളെ ഒന്നും പറയില്ല. അത് വാങ്ങിച്ച് വെച്ചതിന് ശേഷം നമ്മുടെ ബാഗും അതുപോലെ തന്നെ നമ്മളെയും ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മളെ മുകളിലോട്ട് കയറ്റി വിടുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നിന്നിട്ട് കറക്റ്റായിട്ട് ഒരു 45 മിനിറ്റ് വേണം മുകളിലോട്ട് പോകാൻ. ഈ ചെക്കിംഗ് പോയിൻ്റ് തൊട്ട് മുകളിലോട്ട് പോകാനുള്ള സമയമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോയിലിടാം, അടുത്ത പാർട്ട് 2 ഇടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ മറ്റുള്ള ഭക്തജനങ്ങളിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക.
ഒരുപാട് പേര് തിരുപ്പതിയിലേക്ക് പോകുവാൻ ആഗ്രഹിച്ചിട്ടിരിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവരിലേക്ക് കൂടി ഈ വീഡിയോ എത്തിക്കുകയാണെങ്കിൽ അവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണായ നമഃ. ഓം നമോ വെങ്കടേശായ നമഃ.